നമസ്കാരം എല്ലാവർക്കും എമ്മി ഫാമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ട നല്ല അടിപൊളി ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടേക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലും വെച്ചാണിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത് ഞാനിപ്പോൾ 1/2 മുറി തേങ്ങയുടെ പകുതി ഇതുപോലെ അരിഞ്ഞെടുത്താണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 5 പച്ചമുളക് ഇതുപോലെ നീട്ടത്തിലരിഞ്ഞതും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചേറെ ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം ചെറിയുള്ളിക്കകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ സവോളയൊക്കെ ചേർത്ത് ബീഫ് കറി ഉണ്ടാക്കില്ലേ അതിലും കുറച്ചുകൂടി ടേസ്റ്റ് ഇതുപോലെ ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം ആ ഒരു കുഴപ്പമേ ഉള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ചെറിയുള്ളി ചേർക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇവനെ സൈഡിലോട്ടൊന്ന് പതിയെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ 1 നുള്ള് മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ പൊടികളൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട് അതും കൂടി കണക്കാക്കി വേണം ചെറിയുള്ളിക്കകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയും കൂടി ചേർക്കാം ഇനി പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴും ഫ്ലെയിം മാക്സിമം കുറച്ച് വെക്കുക ഇപ്പതാ പൊടികളൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർക്കാം
കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കുന്നേ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഓൾറെഡി കുക്ക്ഡ് ആണ്. എന്നാലും നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു രുചികരമായ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.